Payyanur Subramanya Swami Kshetram Aradhana Mahotsavam Vyazhazhcha Samapikkum. Samapana Divasam 10,000-ku Prasadamootam Nadakkum. Prasadamootanulla Avasana Ghatta Orukkathilanu Kalavarayilullavarum Kshetram Bharana Samithiyum. Payyanur Sri Subramanya Swami Kshetram Aradhana Mahotsavathinte Samapanamanu 30-ne Vyazhazhcha. Samapana Divasam Prasadamootam Nadakkukayanu. അതായത് 20,000-ത്തോളം പേരെയാണ് പ്രസാദ ഊട്ടിനായി സമാപന ദിവസം ക്ഷേത്രം സംഘാടക സമിതി ക്ഷേത്ര ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 17 മുതലാണ് ആരാധനാ മഹോത്സവം ആരംഭിച്ചത്. അന്ന് മുതൽ ഉച്ചയ്ക്ക് ഭക്തർക്ക് ഭക്ഷണം നൽകിയിരുന്നു. ഏതാണ്ട് 5,000-ത്തിനും 8,000-ത്തിനും ഇടയിലുള്ള ഭക്തരാണ് ഓരോ ദിവസവും അന്നദാനത്തിൽ പങ്കെടുത്തത്. സമാപന ദിവസത്തെ പ്രസാദ ഊട്ടിൽ 20,000-ത്തിൽ കുറയാത്ത ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 14 ദിവസവും ശരാശരി 7,000-ത്തിനും 8,000-ത്തിനും ഇടയ്ക്ക് ഭക്തജനങ്ങൾ ഇവിടെ വന്ന് അവർക്കുള്ള അന്നദാനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ഏറ്റവും അവസാന ദിവസം എന്നുള്ള നിലക്ക് നാളെ നവംബർ 30-ന് ഏകദേശം 20,000 പേർക്കുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള പ്രസാദ ഊട്ട് നടത്തുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ് സംഘാടക സമിതി. ചോറിനൊപ്പം പുളിശ്ശേരി, വറുത്ത എലിശ്ശേരി, പച്ചടി, നാരങ്ങാച്ചാർ, അരിപ്പായസം എന്നിവയാണ് നൽകുക. കൊടക്കാട് നാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കം 20-അംഗ സംഘമാണ് ഭക്ഷണം ഒരുക്കുന്നത്. എന്ന് പറയണ്ടെന്ന് നാളെ വിഭവങ്ങൾ പിന്നെ പുളിശ്ശേരി, വറുത്ത എലിശ്ശേരി, പിന്നെ പച്ചടി, അച്ചാർ, അരിപ്പായസം, അത് ഏകദേശം ഒരു 15,000 പേർക്ക് ഒരുക്കുന്നുണ്ട്. നമ്മൾ എൻ്റെ ഒന്നിച്ച് സഹായികളായിട്ട് 20 പേർ സ്ത്രീകളെല്ലാവരും കൂടി ഒന്നിച്ചിട്ടുണ്ട്. പ്രസാദവൂട്ടിനായി 15 ക്വിൻ്റൽ അരിയാണ് എത്തിച്ചിരിക്കുന്നത്. 10 ക്വിൻ്റൽ കുമ്പളം, 4 ക്വിൻ്റൽ വെള്ളരി, 4 ക്വിൻ്റൽ ചേന, 7 ക്വിൻ്റൽ നേന്ത്രക്കായ, 1,000 പാക്കറ്റ് തൈര്, 1,200 തേങ്ങ, 4 ക്വിൻ്റൽ ചെറുനാരങ്ങ എന്നിവയാണ് പ്രസാദവൂട്ടിനായി കലവറയിലെത്തിച്ചത്. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ളവരുടെ സഹായം പ്രസാദവൂട്ടിനായി ലഭ്യമായിട്ടുണ്ട്. ക്ഷേത്രം വനിതാ വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിതരണം. 8 കൗണ്ടറുകളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമന്തോ, നെറ്റ്വർക്ക് ന്യൂസ്.